കേരള കർഷക സംഘം സംസ്ഥാന സമ്മേളനത്തിന് ഇന്ന് കണ്ണൂരിൽ തുടക്കം. സമ്മേളനം സിപിഎം പൊളിറ്റ് ബ്യൂറോ അംഗം എസ് രാമചന്ദ്രൻ പിള്ള ഉദ്ഘാടനം ചെയ്യും. കാർഷിക മേഖലയിലെ പ്രതിസന്ധിയും സംഘടനാ തലത്തിലെ പോരായ്മകളും സമ്മേളനത്തിൽ ചർച്ചയാകും. കർഷക സംഘം രൂപീകരിച്ചതിനു ശേഷം ആദ്യമായാണ് പ്രസ്ഥാനം രൂപം കൊണ്ടമണ്ണായ കണ്ണൂരിൽ സംസ്ഥാന സമ്മേളനം എത്തുന്നത്. ഒഞ്ചിയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നെത്തിച്ച പതാക കയ്യൂർ രക്തസാക്ഷികളുടെ നാട്ടിൽ നിന്നെത്തിച്ച കൊടിമരത്തിൽ സമ്മേളന നഗരിയിൽ ഉയർത്തി. കേന്ദ്രത്തിലും സംസ്ഥാനത്തും ഭരണമാറ്റങ്ങൾക്ക് ശേഷം സമ്മേളനമെത്തുമ്പോൾ കൈവശ ഭൂമികളുടെ പട്ടയം, നെൽവയൽ തണ്ണീർത്തട ഡാറ്റാ ബാങ്കിലെ സങ്കീർണതകൾ തുടങ്ങിയ താഴെത്തട്ടിലെ പ്രശ്നങ്ങളും സർക്കാർ നയങ്ങളും ചർച്ചയാകും. ഒരു ഭാഗത്ത് കൃഷിക്കാവശ്യമായ നിലം സംരക്ഷിക്കാൻ വേണ്ടി കഴിയണം, അതോടൊപ്പം കർഷകർക്ക് ജീവിക്കാനും ആവണം. ഇതിന് പറ്റാവുന്ന ഒരു നിലപാടാണ് കർഷക സംഘം എടുക്കുന്നത്. സംഘടനാപരമായിട്ട് ഞങ്ങൾക്കുണ്ടായ ദൗർബല്യങ്ങൾ, ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞ നേട്ടങ്ങൾ, അവയെ സംബന്ധിച്ചെല്ലാം ചർച്ച ചെയ്ത് കേരളത്തിലുള്ള എല്ലാ പാർട്ടിയിലും പെട്ട, ഒരു പാർട്ടിയിലും പെടാത്ത സകല കൃഷിക്കാരുടെയും ഒരു പൊതു ജനാധിപത്യ കർഷക പ്രസ്ഥാനമായിട്ട് ഈ പ്രസ്ഥാനത്തെ മാറ്റിയെടുക്കാനുള്ള സംഘടനാപരമായ കാര്യങ്ങളും ഈ സമ്മേളനം ചർച്ച ചെയ്യും. 90 സംസ്ഥാന സമിതി അംഗങ്ങൾ, 6 കേന്ദ്ര നേതാക്കൾ ഉൾപ്പെടെ 3 ദിവസങ്ങളിലായി 548 പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും. 1-ാം തീയതി സമാപന സമ്മേളനത്തിന് മുന്നോടിയായി 1 ലക്ഷം പേരുടെ റാലിയിൽ മുഖ്യമന്ത്രി സംസാരിക്കും.